ചിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചാട്ടി അത്രേ ഉള്ളൂ. കേരളത്തിലെ എ എം ഐ പദ്ധതിയുടെ ഒരു ചരിത്രം. ആദ്യമായിട്ട് കെ സി ബി എ എം ഐ പ്രോജക്ട് പ്രപ്പോസൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തത് ടോട്ടക്സ് മോഡലിലാണ്. അത് ഡോക്ടർ ബി അശോക് ഐ എ എസ് ചെയർമാനായിരിക്കെ കൊടുത്തിട്ടുള്ള ഒരു പ്രപ്പോസലാണ്. മിനിസ്ട്രി ഓഫ് പവർ ആയിക്കോട്ടെ, അത് 15/3/2022 ടോട്ടക്സ് മാതൃകയിൽ കൊടുത്ത ഡി പി ആർ സാങ്ഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതുപ്രകാരം പി എസ് സി ബി എല്ലിന് അന്ന് 1,32,00,000 പരം മീറ്ററുകൾ സാങ്ഷൻ ചെയ്തു. തൊട്ടതാഴെ ടി സി ഇ ഡി എന്ന് കാണിക്കുന്ന തൃശൂർ കോർപ്പറേഷന് 40,000 മീറ്റർ അവാർഡ് ചെയ്തതാണ്. പക്ഷെ അത് അടുത്ത കാലത്ത് കെ എസ് സി ആർ സി അങ്ങനെ ടോട്ടക്സ് മോഡലിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അത് ക്യാപക്സ് മോഡലിൽ മാറ്റി റിപ്പോർട്ട് റീസബ്മിറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കും. എനിക്കൊരു ഗതികേടാണെന്ന് നോക്കിക്കോന്നെ. ഇതിന്റെ ഒരുപാട് ഈ ഡാറ്റാസൊന്നും നിങ്ങൾ നോക്കണ്ട, ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം അണ്ടർലൈൻ ചെയ്ത് പറയാം. കേരളത്തിലെ എ എം ഐ പദ്ധതി, അത് ഈ ഡി പി ആറിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടിയതാണ്. ടോട്ടക്സ് മോഡൽ അത് അന്ന് സബ്മിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഉണ്ടാകാമായിരുന്ന നേട്ടത്തിനെ പറ്റിയിട്ടാണ് ഞാനീ പറയുന്നത്. ഒന്ന്, സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ട് നമുക്ക് 1,226 crore ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഗ്രാന്റ് ലഭിച്ചേനെ. അതും 2023 മുന്നേ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നുവെങ്കിൽ ഒരു സ്മാർട്ട് മീറ്ററിന് 450 rupees വെച്ച് സബ്സിഡി ലഭിച്ചേനെ. പിന്നെ ഈ ലോസ് റിഡക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് മറ്റൊരു 1,341 crore നമുക്ക് ലഭിച്ചേന്. എന്തിനാണ് കെ എസ് സി ബി എല്ലിൽ ഈ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കാനായിട്ട് ഈ എ ടി എൻ സി ലോസ് ഒരു തത്വദൂഷയമില്ലാതെ കള്ളക്കണക്ക് എഴുതി വിടുന്നത്? അതിനേക്കാളും ഈ പൈസയൊക്കെ വാങ്ങിയിട്ട് അവർക്ക് സുന്ദരമായിട്ട് ലോസ് റിഡക്ഷൻ മെക്കാനിസംസ് ഓർഗനൈസ് ചെയ്യാമായി. ചുരുക്കി പറഞ്ഞാൽ 2,606 crore ഗ്രാന്റ് കിട്ടാനുള്ള ആ ഒരു സാധ്യത നമ്മൾ ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതൊക്കെയാണെങ്കിലും ഇതെല്ലാം ഈ 2,606 crore നഷ്ടപ്പെടുത്തി കെ സി ബി എ ഡിസൈഡ് ടു ഗോ ആസ് പെർ ക്യാപക്സ് മോഡൽ. ക്യാപക്സ് മോഡൽ അല്ല, ടോട്ടക്സ് മോഡലാണ് നമുക്ക് വേണ്ടതെന്ന് ഉള്ള രീതിയിൽ നമ്മുടെ കെ സി ബി എ ആദ്യം പ്രപ്പോസൽ കൊടുത്തിരുന്നു. പക്ഷെ ആ പ്രപ്പോസല് നമ്മൾ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്ന നേട്ടത്തെ പറ്റി ഞാൻ പറഞ്ഞു. പക്ഷെ കെ സി ബി എ ക്യാപക്സ് മോഡലിൽ പോകാനായിട്ട് ഒരു സുപ്രഭാതത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു. ഇത് എന്തുകൊണ്ട് ഈ ക്യാപക്സ് മോഡലിലോട്ട് നമ്മൾ പോയി, ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമാകാനായിട്ട് ഒരുപാട് പിന്നെയും താമസിച്ചു. അപ്പൊ ഈ കഴിഞ്ഞ 15 October തുടങ്ങിയ നിയമസഭാ സമ്മേളനത്തിൽ കെ ഡി എസ് പി സിയുടെ തന്നെ പലരും ആവശ്യപ്പെട്ട ചോദ്യത്തിന് മറുപടിയായിട്ട് നിയമസഭയിൽ ലഭിച്ച ഉത്തരമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ടോട്ടക്സ് അടിസ്ഥാനത്തിൽ സ്മാർട്ട് മീറ്റർ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിക്കെതിരെ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഇതാണ് കിട്ടിയ മറുപടി. അപ്പം ഈ വലിയ തോതിൽ പ്രതിഷേധം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അതാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അതെന്താണ് ഈ വലിയ തോതിൽ പ്രതിഷേധം? സിൽവർ ലൈനെതിരെ വന്ന പ്രതിഷേധം വലിയ തോതിലുള്ള പ്രതിഷേധമാണ്. അപ്പൊ ആ തരത്തിലൊരു പ്രതിഷേധം ഇവിടെ വന്നുവോ? കോർ കമ്മിറ്റി മെമ്പറായ മുഹമ്മദ് ഇബ്രാഹിം സാറ് മെനക്കെട്ട് ഒരു ആർ ടി ഐ നമ്മുടെ വിദ്യുച്ഛക്തി വകുപ്പിന് കൊടുത്തു. അപ്പൊ അതില് വലിയ തോതിൽ പ്രതിഷേധത്തിന് അവർ എക്സ്പാൻഡ് ചെയ്ത് തന്നു. ഉപഭോക്താക്കളുടെയോ അവരുടെ കൂട്ടായ്മകളുടെയോ ഭാഗത്തു നിന്നും പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള നിവേദനങ്ങളോ പരാതികൾ ഇവ ഒന്നും ഊർജ വകുപ്പിൽ ലഭിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ ജനങ്ങളുടെ പ്രതിഷേധം എന്നുള്ള ഒരു വ്യാജേന നമ്മുടെ നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യം അതല്ല എന്ന് നമ്മുടെ മുഹമ്മദ് ഇബ്രാഹിം സാറ് പറഞ്ഞപ്പോ വിചാരിച്ചപ്പോ നമുക്ക് വ്യക്തമാണ്. പിന്നെ എന്താണ് ഈ പ്രതിഷേധം? അത് നമ്മൾ ഞെട്ടിത്തപ്പുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. കെ എസ് സി ബി ട്രേഡ് യൂണിയൻസ് ത്രെട്ടൻസ് ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് അഗെയിൻസ്റ്റ് സ്മാർട്ട് മീറ്റർ പ്രോജക്ട് ഇൻ ട്രിവാൻഡ്രം. അപ്പൊ അതിനകത്ത് സി ഐ ടി യു ഉണ്ട്, എ ഐ ടി യു സി ഉണ്ട്, ഐ എൻ ടി യു സി കാരുണ്ട്. ഇവരെല്ലാവരും ടോട്ടക്സ് മോഡലിനെതിരായിട്ട് സമരത്തിലാണ് എന്ന് 10 June 2023 ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വാർത്ത വന്നു. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മൾ ഈ 15 October നിയമസഭ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രതിപക്ഷം സാധാരണഗതിയിൽ ഒരു ഭരണപക്ഷത്തിന് ഒരു ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഉപയോഗിക്കുന്നത് പ്രതിപക്ഷത്തിനെയാണ്. പ്രതിപക്ഷത്തിന് കൊടുത്തപ്പോൾ നമ്മുടെ കെ ഡി എസ് പി സിയിലെ അംഗങ്ങൾ പോയപ്പോൾ പ്രതിപക്ഷ നേതാവിൽ നിന്ന് അത്ര അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമല്ല ലഭിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും അവർ ആ ചോദ്യം ആ നിയമസഭാ സാമാജികരവിടെ ഉന്നയിച്ചു. ഒന്നുകിൽ അവർ അലക്ഷ്യമായിട്ട് ചെയ്താകാം, അല്ലെങ്കിൽ ഇത് നാടിന് ആവശ്യമുണ്ട് എന്ന് അവർ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നതിന്റെ പേര് ചെയ്താകാം. ഏതായാലും ഈ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇവിടെ നടന്നിട്ടുണ്ട്. ഈ എന്തുകൊണ്ട് ക്യാപക്സ് മോഡൽ എന്നുള്ള ഈ പറഞ്ഞ ഈ പ്രധാന കാരണം വലിയ പ്രതിഷേധം എന്നുള്ളത് കെ സി ബിയുടെ യൂണിയന്റെ പ്രതിഷേധം എന്നുള്ള അവസ്ഥയിലോട്ട് വന്നു നിൽക്കുന്നു. ഇനി രണ്ടാമത്തെ കാരണമായിട്ട് പറഞ്ഞത്, ടോട്ടക്സ് ടെൻഡർ പ്രകാരം
ഏറ്റവും കുറഞ്ഞ ബിഡ്, പ്രോബബിൾ എമൗണ്ട് ഓഫ് കോൺട്രാക്ട്, അതായത് വേറൊന്നുമില്ല, എക്സ്പെക്ടഡ് ബജറ്റ് ഉണ്ടല്ലോ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ആന്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചർ അതിനേക്കാളും 44.8% മുകളിലായിരുന്നു. ഇതൊരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ കാര്യകാരണ സഹിതം നമ്മൾ അടുത്ത DPRന്റെ ഡിസ്കഷനിൽ വരുമ്പോൾ നമ്മുടെ സബ്ജക്ട് എക്സ്പേർട്സ് തന്നെ വിവരിക്കും ഇത്. പക്ഷെ ആ കാരണം പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ കാരണമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാനതിവിടെ എടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി കേരളത്തിലെ AMI പദ്ധതി നിലവിലെ സ്ഥിതി എന്ത്? CAPEX മോഡലിൽ തന്നെ ആദ്യഘട്ടത്തിൽ 300,000 സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാനുള്ള നടപടികളുമായി KCB മുന്നോട്ട് പോകുന്നു. ഇന്നലെ 19/11/2024 KCB ഇത് സംബന്ധിച്ച DPR പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അസന്നിഗ്ധമായിട്ട് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന ഒരു ഇക്വേഷനാണ് CAPEX മോഡൽ. നമ്മൾ ഏത് പ്രോജക്റ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള നമുക്ക് കപ്പാസിറ്റി വേണം, അത് മാത്രം പോരാ അതിന്റെ ടൈമിലി എക്സിക്യൂഷനും വേണം. ഇത് രണ്ടും നമ്മുടെ കേരളത്തിൽ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഉന്നയിക്കേണ്ട ചോദ്യം. സ്മാർട്ട് മീറ്റർ മോഡലിന് എന്തുകൊണ്ട് ഉപഭോക്താക്കൾ ഭയക്കണം? ഇത്രയുള്ളൂ. മറ്റൊരു പുതത്താൻകെട്ടുകൂടി നമ്മുടെ ചുമലിൽ വരുമോ? അടുത്ത ഒരു പിക്ചർ, ഒരു വിവാദം ഉണ്ടാക്കുന്ന പിക്ചറാണ്. പക്ഷെ ഞാൻ ഈ പിക്ചർ ഇവിടെ കാണിച്ചിരിക്കുന്നത് KSEBL ഉദ്ദേശിച്ച് മാത്രമല്ല, KCBL അറിയാം അതിന്റെ പരിമിതി എന്താണെന്നും ഈ പ്രശ്നം എന്താണെന്ന് നോക്കാം. ഞാൻ അത് ആക്ഷേപിക്കാനൊന്നും ഞാൻ ഒട്ടും മുതിരുന്നില്ല. അത് ഒരു സിസ്റ്റമാണ്, ആ സിസ്റ്റത്തിൽ പെട്ടുപോയതിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷെ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ ഇത്തരം വാർത്തകൾ നിരന്തരം കണ്ടിട്ട് നമുക്ക് കേരള ജനതയ്ക്ക് ഒരു പാസീവ് മെന്റാലിറ്റിയോടുകൂടി തുടരുവാൻ സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ന്യൂസുകൾ കണ്ടിട്ടും CAPEX മോഡലിൽ തന്നെ AMI സ്മാർട്ട് മീറ്റർ നടത്തി ഇംപ്ലിമെന്റ് ചെയ്താൽ മതി എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വൈദ്യുതി പ്രശ്നം നിങ്ങളുടെ സർക്കാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള കക്ഷികളോ ആരെങ്കിലും പരിഹരിച്ചു തരും എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ, നിങ്ങളോട് ഇത് മാത്രമേ പറയാനുള്ളൂ, ക്യൂബൻ ജനതയെ പോലെ നിങ്ങളും ഇരുട്ടിൽ തപ്പാൻ തയ്യാറായിട്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഈ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ പലപ്പോഴും മുതലക്കണ്ണീരൊക്കെ ഈ പൊഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും. അപ്പം എല്ലാവരും പറയുന്നുണ്ട് ഈ CAPEX മോഡലിൽ അല്ലാതെ TOTEX മോഡൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് സാധാരണക്കാരെ ബാധിക്കും. ഒരിക്കലും അത് ശരിയല്ല. ഒരു കാര്യം തിരിച്ചറിഞ്ഞോളൂ, നിങ്ങൾ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി സ്വയം ഇറങ്ങി പുറപ്പെട്ടില്ല എങ്കിൽ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, ഇവിടുത്തെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന എല്ലാവർക്കും അത് അവർ ഓഫ് ഗ്രിഡ് മെത്തേഡിലേക്ക് മാറാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതേസമയം വൈദ്യുതിക്ക് വേണ്ടി കനത്ത വില നൽകേണ്ടി വരുന്നത് ഇവിടുത്തെ സാധാരണക്കാർ ആയിരിക്കുമെന്ന് അസന്നിഗ്ധമായിട്ട് ഞാൻ പറയുകയാണ്. നമുക്ക് ഇതിലപ്പുറം ഇതിനെ പറ്റിയിട്ട് വേറൊന്നും പറയാനില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും പരാതി പറയാറുണ്ട്, നമ്മൾ ഈ സോളാർ കോസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസ്യൂമർ ഫോറത്തിലുള്ളവരൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് പത്രങ്ങളൊന്നും വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു മലയാളത്തിൽ റീഡിംഗ് പത്രത്തിൽ വന്ന ഫ്രണ്ട് പേജ് ന്യൂസാണ്. ഇത് കണ്ടിട്ടും നിങ്ങൾക്ക് വീണ്ടും ഇത് മറ്റാരുടെ ഒരു പ്രശ്നമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ, അത് ക്യൂബൻ ജനതയെ പോലെ തന്നെ നിങ്ങളും ഇരുട്ടിൽ തപ്പാൻ റെഡിയാകേണ്ടി വരും എന്ന് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കും. വൈദ്യുതി മേഖലയുടെ സ്വകാര്യവൽക്കരണമാണോ AMIയുടെ ലക്ഷ്യം? അല്ലയല്ല, വൈദ്യുതി മേഖലയുടെ നവീകരണമാണ് AMIയുടെ ലക്ഷ്യം. അതിൽ സ്വകാര്യ മേഖല കൂടി പങ്കാളികളാണെന്നതാണ് വാസ്തവം. ഇന്ന് PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡൽ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം, ആരോഗ്യം, എന്തിനേറെ പ്രതിരോധം ഉൾപ്പെടെ അംഗീകരിക്കപ്പെട്ട ഒരു ബിസിനസ് മോഡലാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഈ PPP മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, മൂലധന നിക്ഷേപം കണ്ടെത്തുന്നു, തൊഴിലവസരങ്ങൾ കൂടുതലായി സൃഷ്ടിക്കുന്നു, സേവനം എത്രയും വേഗം, മെച്ചപ്പെട്ട സേവനം മെച്ചപ്പെട്ട രീതിയിൽ ഉപഭോക്താക്കളുടെ ഇടയിൽ എത്തുന്നു. ഇതിലൊക്കെ പൊതുമേഖലയോടൊപ്പം സ്വകാര്യ മേഖലയ്ക്കും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട് എന്ന് നമുക്ക് കാലം തെളിയിച്ചതാണ്. ഇതൊന്നും വേറെ സംശയമൊന്നുമല്ല. ഇപ്പൊ PPP മോഡലിനോട് KCBL മുഖം തിരിഞ്ഞ് നിൽക്കണം. KCBL ടെക്നോളജിയിലൂടെ തങ്ങളുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി വർദ്ധിപ്പിച്ച് നിലനിൽക്കുവാനുള്ള പ്രായോഗിക സമീപനം കൈക്കൊള്ളുന്നില്ല എങ്കിൽ അവിടെ മറ്റു സർവീസ് പ്രൊവൈഡേഴ്സ് കടന്നു വരിക തന്നെ ചെയ്യും. അതിനകത്ത് ഒരു സംശയമില്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏതൊക്കെ സ്റ്റേറ്റുകളിൽ പബ്ലിക് യൂട്ടിലിറ്റി പരാജയപ്പെട്ടിട്ടുണ്ടോ, അവരുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി പൂവറായിരുന്നോ, അവിടെ മുഴുവൻ പ്രൈവറ്റ് ലൈസൻസസ് കടന്നു വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തത്, ഈ സർക്കാർ സംരക്ഷണം എന്ന കംഫർട്ട് സോണിൽ നിന്ന് ഇനി അങ്ങോട്ട് അധികകാരം തുടരാൻ KCBK എന്നല്ല ഒരു സ്ഥാപനത്തിനും സാധിക്കില്ല. ഓരോ സ്ഥാപനവും അതിൻ്റെതായ രീതിയിൽ തനിയെ തനിയെ നിലനിൽക്കേണ്ടതായിട്ടുള്ള തനതായ സാമ്പത്തിക അവസ്ഥ വെച്ച് നിലനിന്ന് മുന്നോട്ട് പോകേണ്ടുന്ന അവസ്ഥ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്.
എ എം ഐ പദ്ധതി കെ എസ് ഇ ബി ജീവനക്കാരെയും പെൻഷൻകാരെയും ദോഷകരമായി ബാധിക്കുക. അപ്പൊ ഇതാണ് കാലത്തിനൊത്ത സ്വതന്ത്ര സുസ്ഥിര സ്ഥാപനമായി സ്വയം പരിവർത്തനം ചെയ്യാൻ സാധിച്ചാൽ കെ എസ് ഇ ബിയിൽ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള പാത വളരെ സുഗമമാണ്. നിലവിൽ ഏറ്റവും നവീനമായ സാങ്കേതിക വിദ്യ കേന്ദ്ര സർക്കാർ സഹായത്തോടെ സമയബന്ധിതമായി നടപ്പിലാക്കാൻ കിട്ടുന്ന അസുലഭ അവസരമാണ് ആർ ഡി എസ് എസ് സ്കീം വഴി കെ എസ് ഇ ബിയുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇത് ഒരിക്കലും വെറുതെ ഈ മറ്റുള്ളവർ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വ്യാപേക്ഷ കൊണ്ട് പറയുന്നത് കൊണ്ട് കാണേണ്ട കാര്യമില്ല. ഇത് കേരള ജനത ഒന്നടങ്കം വിശ്വസിക്കേണ്ട കാര്യമാണ്. അതായത് ഈ ആർ ഡി എസ് എസ് സ്കീം നമുക്ക് വളരെ വേണ്ടപ്പെട്ടതാണ്. അത് ഓൾ ഇന്ത്യ രീതിയിൽ വൺ നേഷൻ അപ്ഗ്രേഡ് എന്നുള്ള ആ ഒരു അടുത്ത ലെവലിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ അത് ടോട്ടക്സ് മോഡൽ തന്നെയാണ് നടപ്പിലാക്കാനുള്ള ഏക മാർഗമെന്ന് ഉറച്ച് നമ്മളെല്ലാം വിശ്വസിക്കുകയും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്റെ ചോദ്യം പറയുന്നത് ജീവനക്കാരെയും പെൻഷൻകാരെയും ദോഷകരമായി ബാധിക്കുമോ എന്നുള്ളതാണ്. അത് അനശ്വരം പറഞ്ഞ് നമ്മുടെ ജ്യോതി ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ട്. കെ സി ബി എൽ ഈ അവസരം ഉപയോഗപ്പെടുത്തിയാൽ ജീവനക്കാർക്ക് ഇതാണ്, അല്ലെങ്കിൽ ഇതാണ്. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. കെ സി ബി എൽ ജീവനക്കാരുടെ സംഘടനകൾക്ക് എന്താണ് ആശങ്ക? അതിൽ ഒരു കുറച്ചൊരു ഔട്ട് ഓഫ് വേ ആണ്. എന്നാലും സർവീസ് സംഘടനകളുടെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. കാരണം ഈ നമ്മളീ പറയുമല്ലോ എന്താണ് ഈ മർദ്ദിത അല്ലെങ്കിൽ ചൂഷക വൃന്ദം എന്നൊക്കെ, സംഗതി ശരിക്കും പറഞ്ഞാൽ സർക്കാർ സർവീസിലൊന്നും ഇന്ന് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ ആ രീതിയിലൊന്നും ഒരു ഇടപെടൽ ഇന്ന് സംഘടനയ്ക്ക് അവർക്ക് പ്രത്യേകിച്ച് റോളില്ല. പിന്നെ ഈ ട്രാൻസ്ഫർ പോസ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അള്ളി പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അത് പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇവർ ഈ അത്യാവശ്യം വേണ്ടുന്ന ഈ നേതാക്കളെങ്കിലുമൊക്കെ ഈ സംഘടനാ നേതാക്കളെങ്കിലുമൊക്കെ പിടിച്ചുപറ്റി പോകും. അത് നല്ലൊരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അതുമൊക്കെ അങ്ങ് പോകും. ഇപ്പൊ ഈ കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും കഴിഞ്ഞ ആഴ്ചത്തെ റിപ്പോർട്ട് എന്താ പറയുക, അവര് മന്ത്രിയുടെ ഒരു കേന്ദ്രമന്ത്രിയുടെ ഒരു ടോക്കായിട്ട് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാ പബ്ലിക് ഡിസ്കോംസും ഓഹരി അധിഷ്ഠിതമായിട്ടുള്ള മേഖലയിലേക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്ന ഈ സർവീസ് സംഘടനയൊക്കെ ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പകരം ഈ സ്റ്റോക്ക് ഓപ്ഷൻ, നമ്മുടെ സ്ഥാപനം ഓഹരിയിലേക്ക് പോകുമ്പോൾ ഇത്ര ശതമാനം ഓഹരി നമ്മുടെ സ്റ്റാഫിന് കിട്ടണമെന്ന്, നിങ്ങൾക്ക് അത്രയും ലാഭത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഒരു 10-20% കുറവ് കിട്ടണമെന്നുള്ള രീതിയിലൊക്കെ ഇന്ന് ധാരാളം ജീവനക്കാർക്ക് ഈ സ്റ്റോക്ക് ഓപ്ഷൻ ആനുകൂല്യമൊക്കെ, അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ എന്തുകൊണ്ടാണ് നമ്മളെ ഇവിടുത്തെ ഈ സംഘടനകൾ ശ്രദ്ധിക്കാത്തത് എന്ന് ഞാൻ എപ്പോഴും അതിശയിക്കാറുണ്ട്. എ എം ഐ പദ്ധതിയിലൂടെ കെ സി ബി എൽ സ്വകാര്യവൽക്കരിക്കുമെന്ന് ജീവനക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് നിലവിൽ ഒരു വിഭാഗം ട്രേഡ് യൂണിയനുകൾ ചെയ്തു. ഞാൻ ആ ഒരു വിഭാഗം എന്ന് പറയുന്നത് മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ്. കാരണം ഈ കെ സി ബി എൽ എഞ്ചിനീയറിംഗ് അസോസിയേഷൻ, അവര് കെ സി ബി എല്ലിന്റെ അകത്ത് തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവര് സ്മാർട്ട് മീറ്ററും ടോട്ടക്സും എന്നുള്ള രീതിയിൽ ആശങ്കകളും യാഥാർത്ഥ്യങ്ങളും എന്നുള്ള രീതിയിൽ ഇതൊരു കാലഘട്ടത്തിന്റെ അനിവാര്യമാണെന്നും കെ സി ബി എല്ലിന് അടുത്ത ലെവലിലേക്ക് പോകുന്നുള്ള ഏക മാർഗം ടോട്ടക്സ് മാതൃകയിൽ സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നും നല്ല മലയാളത്തിൽ ഏതൊരു സാധാരണക്കാരനും വായിക്കത്തക്ക രീതിയിൽ അവര് എഴുതി അവരൊരു ലഘുരേഖയായിട്ട് 10-15 പേജുള്ള ഒരു ലഘുരേഖയായിട്ട് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. കെ സി ബി എല്ലിന്റെ ഒരു വിഭാഗം ജീവനക്കാരുടെ തെറ്റിദ്ധാരണ വരുത്തുന്നതിന് പോലെ തന്നെ മറ്റൊരു ജീവനക്കാരുടെ സംഘടന ഇതിന് അനുകൂലമായിട്ട് നിൽക്കുന്നു. പിന്നെ മറ്റു രാഷ്ട്രീയക്കാരനും കൊണ്ടായിരിക്കാം ഇവരായാലും വ്യക്തമായിട്ടൊന്നും രംഗത്ത് വരുന്നില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി സോളാർ പ്രൊസ്യൂമേഴ്സ് ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സോളാർ പ്രൊസ്യൂമേഴ്സിനെ പറ്റിയിട്ടുള്ള രണ്ട് കാരണം കൂടെ പറഞ്ഞ് ഞാനിന്നത്തെ പ്രസന്റേഷൻ അവസാനിപ്പിക്കാം. ഞാൻ ഒരു ലൈവ് ഉദാഹരണം പറയാം. ഞാൻ താമസിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് എന്റെ അതേ സാമൂഹ്യ സാഹചര്യമുള്ള, അതായത് ഹസ്ബൻഡ് വൈഫ് രണ്ട് കുട്ടികൾ, അത്യാവശ്യം ഒരു രണ്ട് നില വീട്, 3-4 ബെഡ്റൂമുള്ളൊരു വീട്, ഇങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അവരുടെ പ്രതിമാസ ബില്ലെന്ന് പറയുന്നത് 5000 മേലെ ഇലക്ട്രിസിറ്റി ബില്ല് വരും. അപ്പൊ ഞാന് വീട് വെച്ചപ്പോ തന്നെ ഈ സോളാർ വെച്ചത് വഴി എന്റെ കഴിഞ്ഞ മാസത്തെ ബില്ലെന്ന് പറയുന്നത് 185 രൂപയാണ്. ഇത് കേൾക്കുമ്പോ മറ്റേ നമ്മുടെ അയൽവാസിക്ക് ഭയങ്കര ഒരു മുഖം പെട്ടെന്ന് അങ്ങ് മാനമാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് 30 ലക്ഷത്തിലേറെ എസ്റ്റിമേറ്റിൽ പുതിയ വീട് പണിയുന്ന ഇന്നത്തെ ചെറുപ്പക്കാരെല്ലാം തന്നെയും സോളാർ പ്ലാന്റ് കൂടി ബിൽഡിംഗ് ഡിസൈനിന്റെ ഭാഗമാക്കുമെന്ന് ഉറപ്പാണ്. ഇത് ഈ ബിൽഡിംഗ് ഡിസൈൻ നമ്മൾ ഡൊമസ്റ്റിക് വീടുകൾ മാത്രം കൊണ്ട് അവശേഷിക്കുന്നില്ല കേട്ടോ. ഈ ചെറുകിട ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, കെ സി ബി എല്ലിന് അവർക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഉറപ്പാക്കാൻ സാധിച്ചില്ല എങ്കിൽ അവരുടെ പ്രോജക്ട് പ്രപ്പോസലിനകത്ത് ചെറിയ ഒരു ഓപ്ഷൻ കൂടെ, ഒരു ഫാക്ടറും കൂടെ വരും എൻഷുറിംഗ് ഇലക്ട്രിസിറ്റി എന്നുള്ള രീതിയിൽ അവര് സ്വയം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റും ഒരു ഒരു ഓപ്ഷനും കൂടി അതിനകത്ത് വെക്കും. ഇപ്പം 5 കോടി രൂപ മുടക്കുന്ന ഒരാളിന് ഒരു 50 ലക്ഷം രൂപ ഇതിനുവേണ്ടി മുടക്കാനായിട്ട് എന്താ ബുദ്ധിമുട്ട്?
അത് മാത്രമല്ല, ഈ ഇപ്പൊ ഒരു 30-40 കിലോമീറ്റർ ഒക്കെ ഒരു ദിവസം കമ്മ്യൂട്ടേഷൻ ഓഫീസ് ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ടി വരുന്ന ആൾക്കാർക്ക് ഇലക്ട്രിക് സ്കൂട്ടറോ അല്ലെങ്കിൽ ഇലക്ട്രിക് കാറോ എന്ന് പറയുന്നത് ഇക്കോണമിക്കലി വയബിൾ ഓപ്ഷൻ ആണ്. അപ്പൊ ധാരാളം അത്തരം കാര്യങ്ങൾ നമ്മുടെ ഇവിടെ വരാൻ പോവുകയാണ്. പിന്നെ സർക്കാർ സബ്സിഡി ഉണ്ട്, ചെറു പട്ടണങ്ങളിൽ പോലുമുള്ള സോളാർ ഇൻസ്റ്റലേഴ്സിന്റെ സാന്നിധ്യം അവരുടെ മാർക്കറ്റിംഗ് ഒരു പ്രധാന ഘടകമാണ്. പരിസ്ഥിതിയോടെ ജനങ്ങളുടെ അവബോധം, പിന്നെ ജനങ്ങളുടെ വർദ്ധി കിട്ടുന്ന ഫിനാൻഷ്യൽ ലിറ്ററസി. ഞാൻ ഈ പറഞ്ഞ അയൽവക്കക്കാരന് വളരെ ക്ലിയർ ആണ്, അയാൾക്കറിയാം ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്. അപ്പം ഇത് വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സോളാർ ഉത്പാദകരും ഉപഭോക്താക്കളും ആയി മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ സോളാർ കൺസ്യൂമേഴ്സ് വൈദ്യുതി ഗ്രിഡിലെ തകരാറുകൾ ഉത്തരവാദിയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ 3-4 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഇവിടെ ആരാണ് മാറേണ്ടതെന്നാണ് നമ്മൾ ഈ ചോദ്യം. കാലഘട്ടത്തിന്റെ അനിവാര്യമായ ടെക്നോളജിയിൽ നിന്ന് ജനങ്ങളകന്ന് നിൽക്കണമോ, അതോ സാഹചര്യത്തിനനുസരിച്ച് ഒരു കൊമേഴ്ഷ്യൽ സർവീസ് പ്രൊവൈഡറായ KSEBL മാറണം? ജനങ്ങൾ ഏതായാലും സോളാർ അല്ലെങ്കിൽ വിൻഡ് അല്ലെങ്കിൽ അതുപോലെയുള്ള റിന്യൂവൽ എനർജിയിലേക്ക് പോകുമെന്നതിന് ഉറപ്പാണ്. അപ്പോൾ ഒപ്പം വരാൻ KSEBL തയ്യാറാണോ എന്നതാണ് നമ്മുടെ ചോദ്യം. അതിന് തയ്യാറല്ലെങ്കിൽ ട്രാൻസ്ഫോമർ കത്തുന്നതിൻ്റെയും മറ്റും കാരണം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാതെ KSEBL സ്വയം വിലയിരുത്തൽ നടത്തി പ്രവർത്തനങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അടുത്തത് ലാസ്റ്റ് ഒരു പോയിന്റ് ആണ്, സോളാർ കൺസ്യൂമേഴ്സ് കാരണമാണ് മറ്റ് കൺസ്യൂമേഴ്സിന് ചാർജ് വർധന വരുന്നത്. ഇത് ശരിയാണ്, ഇത് ഒരു പ്രൊപ്പഗാൻഡയായിട്ട് പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ലോകത്തൊരിടത്തും ഇല്ലാത്തൊരു ആരോപണമാണ്. കാരണം ലോകത്തെല്ലായിടത്തും സോളാർ മറ്റ് റിന്യൂവബിൾ എനർജി സോഴ്സസിനെ ധാരാളം വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട്, അവിടെയൊന്നും ഇല്ലാത്ത ഒരു ആരോപണമാണിത്. സോളാർകാർ വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വേണം KSEBL പറയാൻ. ഈ നമ്മൾക്കറിയാലോ ഡിവോഡിമീറ്റർ എത്ര പേർക്ക് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അതൊന്നുമില്ലാതെയാണ് KSEBL ഒരു റിപ്പോർട്ട്, തെറ്റായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് KSEBL KCRC കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതികൾ കൂടുതലുള്ള നമ്മുടെ സംസ്ഥാനത്ത് സോളാർ പകർ ഉത്പാദിപ്പിക്കുന്ന കറണ്ടിന് ആനുപാതികമായി രാത്രി ഉത്പാദനത്തിന് വെള്ളം സംഭരിക്കപ്പെടും. പിന്നെ മറ്റുള്ള സംസ്ഥാനം പ്രത്യേകിച്ച് കർണാടക സ്റ്റേറ്റിലൊക്കെ പിയർ ടു പിയർ വീലിംഗ്, ഇവരതിനെ ക്ലൗഡ് ഈ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ വരെ കൊണ്ടുവന്നിട്ട് പിയർ ടു പിയർ വീലിംഗ്, സർക്കാരിന് ഇടപെടാതെ തന്നെ രണ്ടുപേര് തമ്മിൽ തീരുമാനിച്ചാൽ അവർക്ക് സോളാറിൽ നിന്നുള്ള വൈദ്യുതി അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതിനുള്ള വിൽക്കുന്നതിനുള്ള വാങ്ങുന്നതിനുള്ള അവസ്ഥ അവിടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഈ മീറ്റിംഗ് RPO ഈ റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷൻ ടാർജറ്റ് നമ്മുടെ പബ്ലിക്കിന്റെ സഹായം ജനപങ്കാളിത്തത്തോടു കൂടി തന്നെ അത് സാധ്യമാക്കുന്ന പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ആനുകൂല്യം, കാർബൺ ക്രെഡിറ്റ്സിന്റെ ഒക്കെ ആനുകൂല്യം ശരിക്കും നമ്മുടെ KSEBL ലഭിക്കേണ്ടത് ആണ്, ഇവിടുത്തെ ഓരോ കൺസ്യൂമേഴ്സിനും ലഭിക്കേണ്ടതാണ്. ഈ ബെനിഫിറ്റ്സ് എല്ലാം തന്നെയും സാധാരണഗതിയിൽ ഒരു പബ്ലിക് പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള രീതിയിൽ ഡൊമസ്റ്റിക് കസ്റ്റം കൺസ്യൂമേഴ്സിന് കൂടി ഷെയർ ചെയ്യേണ്ടതാണ് KSEBL ചുമതല. അതിന് പകരം ഇവിടെ ജനങ്ങളെ തമ്മിലടുപ്പിക്കുന്ന ദയനീയ കാഴ്ചയാണ്. സത്യസന്ധമായി പറഞ്ഞാൽ നമ്മുടെ വൈദ്യുതി മേഖല നടമാടുന്ന കെടുകാര്യസ്ഥത മറച്ചു പിടിക്കാൻ കേരളത്തിൽ മാത്രം നടത്തുന്ന വെറും കുതന്ത്രമാണ് ഈ സോളാർ കൺസ്യൂമേഴ്സ് കാരണമാണ് മറ്റു കൺസ്യൂമേഴ്സിന് ചാർജ് വർധന വരുന്നത് എന്നുള്ള ആരോപണം. ഇതിനകത്ത് പറയേണ്ടത് ദയവായി സോളാർ കൺസ്യൂമേഴ്സിനെ അപമാനിക്കരുത്. സ്വന്തമായി മുതൽ മുടക്കുന്നവരെ പുച്ഛത്തോടെ കാണുന്ന മലയാളിയുടെ അവസാനത്തെ തലമുറയാണ് ഞാനും ഇതിൽ പലരും കൂടുതൽ പേരും 40 പ്രായമുള്ളവർ എന്ന അവസ്ഥ തിരിച്ചറിയുന്നു. ഇപ്പൊ എനിക്ക് 51 വയസ്സായി, ഇപ്പൊ എന്റെ മകൻ 20 വയസ്സായി, അവനോടൊക്കെ ചെന്നിട്ട് അതാ ഈ മോശക്കാരനാണ്, അംബാനി മോശക്കാരനാണെന്ന് പറഞ്ഞാൽ അവൻ പോവാച്ചാ പണി നോക്കി എന്ന് പറയും, മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ ഒരു 40 വയസ്സിൽ മേൽ പ്രായമുള്ളവരുടെ ഒരു പ്രശ്നമാണ് ഈ സ്വന്തമായി മുതൽമുടക്ക് നടത്തുന്നവരോട് ഇത്രയധികം പുച്ഛം വെച്ചു പോകുന്നത്. അപ്പോൾ ഉപഭോക്താക്കൾ പിന്നിച്ചു നിന്നാൽ, അതായത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള അവസരം വൈദ്യുതി രംഗത്ത് കൈയാളുന്നവർക്ക് സാധിക്കും. അത് കുറച്ചു കാലം കൂടി ഒരുപക്ഷെ അവരെ കൊണ്ട് സാധിച്ചേക്കാം. അപ്പോഴും കൺക്ലൂഷനായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, കുറച്ചുപേരെ കുറെ കാലത്തേക്ക് പറ്റിക്കാം, എന്നാൽ എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ സാധിക്കുന്നു.